എക്സോട്ടിക് ബീസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ടാങ്ക് ആണ്. അതായത് 4 ഓട് മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ചെറിയൊരു ഗപ്പിക്കുളം, ഗപ്പി, കാർപ്പ്, അതുപോലെ വളരെ ചെറിയ മീനുകളെ വളർത്താൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുളമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് മറക്കാതെ ഓണാക്കിയിട്ടേക്കുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓട് കൊണ്ടാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിനുവേണ്ടി 4 ഓട് ആവശ്യമുണ്ട്. ഇത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം. അതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇളക്കിയെടുക്കാൻ പാകത്തിന് ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി സിമെൻറ്റ് കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഗ്രൗട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കുഴച്ചെടുത്ത് ഗ്രൗട്ടിനെ നമ്മൾ 4 സിമെൻറ്റിൻ്റെ 4 കോർണറിലകത്തേക്ക് ഉള്ളിലും വെളിയിലും നല്ലതുപോലെ സീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്ന വെള്ളം പുറത്തേക്ക് ലീക്കാവാത്ത രീതിയിൽ നല്ലതുപോലെ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ പൂശി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സിമെൻറ്റൊക്കെ വേണ്ടി 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. 4 മൂലകളും കൃത്യമായിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്തിന് നമുക്ക് ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി കുറച്ച് മണലെടുത്തിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ അളവിനേക്കാളും കുറച്ച് കുറച്ചാണ് മണലെടുത്തേക്കുന്നത്. മണലല്ല, പാറപ്പുഴ എടുത്തേക്കണേ. ഇനി കുറച്ച് മെറ്റലും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും വലിയ മെറ്റലായാലും കുഴപ്പമില്ല, കിടന്നോട്ടെ. കുറച്ച് മെറ്റൽ മതിയാവും. ഇത്രയും നമുക്ക് വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെല്ലാം ഇതാ കോൺക്രീറ്റ് ഇതൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും തൈകം തോന്നുന്നില്ല, കുറച്ചുകൂടെ മുഴുവനായിട്ട് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ മേളിൽ നോക്കും, നോക്കി കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഈ ഒരു പെർഫെക്ഷൻ കിട്ടിയാൽ മതിയാവും. കാഴ്ചയിൽ ക്യാമറയിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നോക്കും, നല്ല വലിപ്പം തോന്നുന്നുണ്ട്. കാരണം 4 ഓടല്ലേ മുഴുവനായിട്ട് നമ്മൾ എടുത്തേക്കണം. ഇനി ഇത് കറക്റ്റ് 1 ദിവസം വെച്ചിട്ട് നല്ലതുപോലെ ഉണങ്ങി സെറ്റായി വരണം. നമ്മളെടുത്ത് മാറ്റാനൊന്നും പാടില്ല. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ പുറത്ത് പെയിൻ്റ് അടിക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ 1 ദിവസമായി. നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 ദിവസം ഇരുന്ന് സെറ്റായിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് അന്ന് ഇന്നലെ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മളതാ ഇപ്പം പുറമേ പെയിൻ്റ് അടിക്കുകയാണ്. പുറമേ എന്ന് പറയുമ്പോൾ തടിയുടെ കളറാണ് നമ്മൾ പഠിക്കണേ. ബ്രൗൺ കളറാണ് എടുത്തേക്കണേ. ഇപ്പോൾ ബ്രൗൺ കളറ് പുറത്തും അടിക്കുന്നുണ്ട്, പിന്നെ അകത്ത് നമ്മൾ സ്കൈ ബ്ലൂ കളറും അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മഴയ്ക്ക് മുമ്പായിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് പുറമേ അടിച്ചിട്ടുണ്ട്. ഇനി അകത്ത് ഉള്ളിൽ നമ്മൾ സ്കൈ ബ്ലൂ കളറും അടിക്കണം. ഇനി ഇത് 1-2 മണിക്കൂർ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമ്മൾ അകത്തേക്കുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ് അടിച്ചേക്കണേ. ഒരു അക്വേറിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഡാർക്ക് സ്കൈ ബ്ലൂ കുറച്ച്. നമ്മളെ ഫിഷ് ടാങ്ക് ഒക്കെ ഇപ്പോൾ പെയിൻറ് എടുത്തിട്ടുണ്ട്. അകത്ത് സ്കൈ ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട്. പുറത്ത് നമ്മൾ ഓടിൻ്റെ അതേ കളർ തന്നെ അടിച്ചിട്ടുണ്ട്. അതായത് ബ്രൗൺ കളറാണ് അടിച്ചേക്കണേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കളറും അടിക്കാം. അപ്പോൾ ഉള്ളിൽ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ സ്കൈ ബ്ലൂ കളറാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 2 ദിവസം മുമ്പെയാണ് ഇത് ചെയ്തത്. കാരണം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ദിവസം ഫുള്ളായിട്ട് ഉണങ്ങാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് അടിച്ചു. പെയിൻറ്റ് പുറത്തും അകത്തും നമുക്ക് ഒരേപോലെ അടിച്ചതിന് ശേഷം ഇപ്പോൾ 1 ദിവസം കൂടെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 3 ദിവസം ആയിട്ടുണ്ട്. 3 ദിവസം കംപ്ലീറ്റ് ആയിട്ട് സെറ്റായതിന് ശേഷം അതിനുശേഷം നമ്മൾ വീണ്ടും ഈ പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടി മീനുകളൊക്കെ ഇടുമ്പോൾ ഡയറക്റ്റ് ഇടാൻ നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പാടില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 1-2 വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് നിറച്ച് വെച്ചതിന് ശേഷം അങ്ങനെ ഒരു 7-8 മണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-3.5 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ആദ്യത്തെ ഒരു 2 റൗണ്ട് 2 വെള്ളം മാറ്റി ഇപ്പോൾ എല്ലാം ഇതാ വേക്കാനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിലേക്ക് മീനിനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല
ഗപ്പികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഗപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഓറഞ്ച് ടെയിലൊക്കെ ഉള്ള ഗപ്പീസിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ഗപ്പീസ് ഉണ്ട്. ഫിഷ് ടാങ്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ചെറിയ കല്ലുണ്ട്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര അതിനകത്തും കിടക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺ ഇത്ര എടുത്ത് നല്ല കളർഫുള്ളായിട്ട് അറിയാൻ കാരണം നമ്മൾ അകത്ത് അടിച്ചേക്കുന്ന ആ ഒരു സ്കൈ ബ്ലൂ കളർ പെയിൻ്റാണ്. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി കപ്പി മീനുകളൊക്കെ ഇട്ടിരുന്ന ആ ഒരു വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിവാക്കാതെ അതോടെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാണ്ടില്ലേ നല്ല പ്രൊഫഷണൽ ടാങ്കിൻ്റെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റോണൊക്കെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ സ്റ്റോണൊക്കെ നിസ്സാര വരെ ഉള്ളൂ. നിങ്ങൾക്ക് ഫിഷ് ടാങ്കിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ഒരിക്കലും ബൗളിനകത്ത്, അതായത് വീടിനുള്ളിൽ ബൗളിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോണൊന്നും ഇടരുത്. മീനിന് അത്യാവശ്യം നല്ല ഓടി നടക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയും വേണം. മീനിൻ്റെ കറക്റ്റ് കളറൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇതാകുമ്പോൾ ഒരിക്കലും മീനുകളൊന്നും ചത്തുപോകാറില്ല. കപ്പീസിനൊക്കെ ബ്രീഡ് ചെയ്യാൻ പറ്റിയൊരു ടാങ്ക് ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കപ്പീസിനങ്ങനെ വെള്ളം മാറ്റി ഇങ്ങനെ ബ്രീഡ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇതിനകത്ത് രണ്ട് മൂന്ന് തടിയന്മാർ അവിടെ ഇവിടെ ഇട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ഏതാണ്ട് പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോൾ പുതിയ കപ്പി കപ്പി കുഞ്ഞുങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. ഇതായിട്ടില്ലേ ഇവിടെ നിന്നില്ലേ. ഒന്ന് രണ്ട് മൂന്ന്, പിന്നെ അത്യാവശ്യം നല്ല വാല് നല്ല രീതിയിൽ പൂവൊക്കെ ഉള്ള രണ്ട് മൂന്ന് മെയിൽസും ഉണ്ട്. അധികം ചിലവൊന്നും വേണ്ട. നമ്മൾ ഈ നാല് ഓട് മാത്രം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് സിമെൻറ്റും മണലും അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പെയിൻറ്റും കൂടെ അടിക്കണം. അപ്പോൾ ഒരു വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഏതൊരാൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഒട്ടും ലീക്ക് വരാത്ത രീതിയിൽ സിമെൻറ്റ് ഒന്ന് സീൽ ചെയ്ത് ഇട്ടാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത കപ്പിക്കുളം നിങ്ങൾക്ക് ഇഷ്ടമായി തരുന്നു. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.